وقال الذين كفروا ربنا أرنا الذين أضلانا من الجن والإنس نجعلهما تحت أقدامنا ليكونا من الأسفلين. السلام عليكم ورحمة الله وبركاته. الحمد لله وحده അസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ ബഅദ. സ്നേഹമുള്ള സഹോദരങ്ങളെ, ഈ അടുത്ത കാലത്ത് നമ്മുടെ നാട്ടിൽ കത്തിപ്പടർന്നൊരു വിവാദമായിരുന്നല്ലോ, മാതാ അമൃതാനന്ദമയി ദേവി എന്ന് പറയുന്ന ആ സ്ത്രീയുമായിട്ട് ബന്ധപ്പെട്ട് ഒരു അവരുടെ പരിചാരികയായി കഴിഞ്ഞ ഒരു ഇംഗ്ലീഷുകാരി കുറേ കഥകൾ ഒരു പുസ്തകം തന്നെ എഴുതി. എന്നിട്ട് അതിൻ്റെ അതിൽ അവരുടെ കുറേ ജീവിത കാര്യങ്ങളും മറ്റു കാര്യങ്ങളും അവരുടെ പിഴച്ച ജീവിതവും ഒക്കെ എഴുതിയിട്ടുണ്ടായിരുന്നല്ലോ. അത് വലിയ ചർച്ചാ വിഷയമായി ടി വികളിലൊക്കെ വന്ന് ആളുകളൊക്കെ കേട്ടു. ആ പുസ്തകം ഒരുപാട് ആൾക്കാർ വായിച്ചു. പക്ഷെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചു, അത് പിന്നീട് അത് മറഞ്ഞുപോയി, അത് ആരും അറിഞ്ഞില്ല. കാരണം എന്താ, ആ ബഹളം ഉണ്ടാക്കിയത് മുഴുവൻ പുറത്തുള്ള ആളുകളായിരുന്നു. മാതാ അമൃതാനന്ദമയിയുടെ ആരാധകരോ അവരുടെ ശിഷ്യഗണങ്ങളോ അവരുമായിട്ട് ബന്ധപ്പെട്ട ആരുമോ ആ കഥകൾ വിശ്വസിച്ചില്ല എന്നുള്ളതാണ്. എന്തുകൊണ്ട്? അതാണ് ആൾദൈവങ്ങളുടെ ഒരു കഴിവ്. അവരുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾ അവർ പ്രത്യേക മായാവലയത്തിലാക്കുകയും ഈ പറയപ്പെടുന്ന ആൾദൈവം ആരാവട്ടെ, അവർ ഒരു തെറ്റും ചെയ്യുകയില്ല, ഞങ്ങളുടെ ഈ ആളുടെ കയ്യിൽ നിന്ന് ഒരു തെറ്റും സംഭവിക്കുകയില്ല, അതൊക്കെ എന്തൊക്കെ ആര് പറഞ്ഞാലും അത് ഞങ്ങൾ അംഗീകരിക്കില്ല എന്നുള്ളൊരു മനോഭാവത്തിലേക്ക് ഈ ആരാധകരെ വളർത്തിയെടുക്കുന്നതിലാണ് ഈ ആൾ ദൈവങ്ങളുടെ കഴിവ്. അത് മാതാമൃതാനന്ദമായി മാത്രമല്ല, സത്യസായി ബാബ, അതുപോലെ തന്നെ ഭഗവാൻ രജനീഷ്, കേരളത്തിൽ ലോകത്ത് നടന്നു വന്നിട്ടുള്ള എല്ലാ ആൾദൈവങ്ങളുടെയും കഥകൾ ഇത് തന്നെയാണ്. ഇതിവിടെ പറയാൻ കാരണം, നമ്മുടെ നാട്ടിൽ കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ എന്ന് പറയുന്ന ആളും അയാളുടെ ചില കൂട്ടാളികളും ദീൻ വിറ്റ് കച്ചവടം ചെയ്തുകൊണ്ട് കുറച്ച് അനുയായികളെയും വളർത്തിയെടുത്തിട്ടുണ്ട്. അയാൾക്ക് വേണ്ടി എന്തും ചെയ്യാനും എന്തും പറയാനും എന്തും കേൾക്കാനും തയ്യാറായിട്ടുള്ള കുറച്ച് ആളുകൾ. കാന്തപുരം അബൂബക്കർ മുസ്ലിയാരെ പറ്റി എന്തൊരു അപവാദം പറഞ്ഞാലും, അപവാദം പറയല്ല ഉള്ള കാര്യം പറഞ്ഞാലും, അത് വെറും ഒരു അപവാദം മാത്രമാണെന്നും അത് ജനങ്ങൾ കെട്ടിയുണ്ടാക്കിയതാണെന്നും വിശ്വസിക്കാൻ മാത്രം വിധിക്കപ്പെട്ട ഒരു പാവം കൗമം. എന്തു തന്നെ അബദ്ധങ്ങൾ അയാൾ കാണിച്ചാലും, എന്തു തന്നെ അക്രമങ്ങൾ അയാൾ കാണിച്ചാലും, എന്തു തന്നെ കള്ളത്തരങ്ങൾ അയാൾ കാണിച്ചാലും, ഒന്നിനു പുറകെ ഒന്നായി പല പല കള്ളത്തരങ്ങൾ പൊളിഞ്ഞു വന്നിട്ടും ഈ പറഞ്ഞ മാതാമൃതാനന്ദമയി ദേവിയുടെ ആരാധകരെക്കാൾ ഒരു പടി മുന്നിലാണ് കാന്തപുരത്തിൻ്റെ തക്ബീർ തൊഴിലാളികൾ എന്ന് ഒരു വട്ടം കൂടി തെളിയിച്ചിരിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആണെന്ന് പറഞ്ഞുകൊണ്ട് ബോംബെയിൽ നിന്ന് ആദ്യം ഒരു മുടി കൊണ്ടുവന്നു. പിന്നീട് അത് വിലപ്പോയില്ല എന്ന് കണ്ടപ്പോൾ ആ മുടി ബോംബെക്കാരനെ കൊണ്ട് കസർജി എന്ന് പറയുന്ന അബുദാബിയിലുള്ള അറബിനെ കൊണ്ട് വാങ്ങിപ്പിച്ചു. എന്നിട്ട് ആ അറബിയെ കൊണ്ട് പിന്നീട് മർക്കസിൽ കൊണ്ടുവന്ന് വലിയൊരു ജാഥ നടത്തിയിട്ട് പരിപാടി നടത്തിയിട്ട് അത് ധരിപ്പിച്ചു. എന്നിട്ട് എൻ്റെ കയ്യിൽ ഇപ്പോൾ രണ്ട് മുടിയുണ്ടെന്ന് പറഞ്ഞു. അടുത്ത വർഷം വന്നപ്പോൾ മുടിയുടെ കൂടെ പൊടിയുമുണ്ട്, ഖബറിന് മുളിക്കുന്ന പൊടിയും എനിക്ക് കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു. ആ പൊടിയും മുടിയും ഇട്ട വെള്ളമാണെന്ന് പറഞ്ഞ് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപ മുടിവെള്ളം വിറ്റു. 100 രൂപ കണക്കിൽ എല്ലാ സ്ത്രീകളെ കൊണ്ടും വെള്ളം കുടിപ്പിച്ചു. 1000 രൂപ ടോക്കൺ എന്ന് പറഞ്ഞ് 500000 പേരുടെ കയ്യിൽ നിന്ന് 1000 രൂപ വീതം വാങ്ങുന്നു എന്ന് പറഞ്ഞ് അതിനേക്കാൾ എത്രയോ ആളുകൾ കൊടുത്തിട്ടുണ്ടാവും. 40 കോടി രൂപയുടെ പള്ളി എന്ന് പറഞ്ഞ് 40 or 80 കോടി രൂപ പിരിച്ചു. എന്നിട്ട് പള്ളി ആകാശ് തറക്കല്ലിട്ടു. ആ പള്ളി 3 കൊല്ലമായിട്ടും എവിടെയെന്ന് ആർക്കും ഒരു അറിവില്ല. പിന്നീട് ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹുവിന്റെ കോട്ട് എൻ്റെ കയ്യിലുണ്ടെന്ന് പറഞ്ഞു. റസൂലിന്റെ താഴിരോമ എൻ്റെ കയ്യിലുണ്ടെന്ന് പറഞ്ഞു. ലീഗ് ജയിച്ചാലും കോൺഗ്രസ് ജയിച്ചാലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ജയിച്ചാലും ടീക്കാംസ് ജയിച്ചാലും ഹുസൈൻ രണ്ടത്താണി ജയിച്ചാലും ആര് ജയിച്ചാലും അത് ഞാനാണ് ജയിപ്പിക്കുന്നതെന്ന് പറഞ്ഞു. ഇപ്പോൾ ഏറ്റവും ചുരുങ്ങിയത് അരവിന്ദ് കെജ്രിവാൾ ഡൽഹിയിലെ മുഖ്യമന്ത്രി ആയപ്പോൾ അതും ഞാനാണെന്ന് പറഞ്ഞു. തുടങ്ങി വിഡ്ഢിത്തങ്ങളുടെയും കള്ളങ്ങളുടെയും ഘോഷയാത്ര നടത്തിയിട്ടും കൂട്ടത്തിലുള്ള ഒരൊറ്റ മുടിവെള്ളം കുടിച്ചടക്കുന്ന ആരാധകർ എന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ല എന്നുള്ള നിങ്ങൾക്കൊരു സംശയമായിരിക്കും. അതിനുള്ള ഉത്തരമാണ് നമ്മൾ ഇനി കേൾക്കാൻ പോകുന്ന ഒരു ക്ലിപ്പ്. ആരാധകരെ ഇയാൾ ഏത് രീതിയിൽ മാനസികമായി തളർത്തിയിരിക്കുന്നു, തൻ്റെ അടിമകളാക്കിയിരിക്കുന്നു എന്നുള്ളതിനുള്ള ഒരു ഏറ്റവും വലിയ ഉദാഹരണമാണ് അദ്ദേഹത്തിൻ്റെ ആരാധകനായ ഒരാളുടെ
ഒരു സൗണ്ട് ക്ലിപ്പ് നിങ്ങൾ കേൾക്കാൻ പോകുന്നത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം മഹാനായ മർഹൂം താജലുലമ സയ്യിദ് അവർഗളെയും മഹാനായ എ പി ഉസ്താദും അതുപോലെ നൂറുലുലമ എം എ ഉസ്താദ് അതുപോലെ ഒരുപാട് ഒരുപാട് അലിമിങ്ങൾ സയ്യിദന്മാർ അവരെയാണ് ഞങ്ങൾക്ക് വിശ്വാസം. അവർ എന്ത് തെറ്റ് ചെയ്താലും ഞങ്ങൾ അത് അംഗീകരിക്കുന്നുണ്ട്. അവർ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് ആയിരം വട്ടം ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്. അഥവാ അവർ എന്താണ് പ്രവർത്തിക്കുന്നത്, അവർ എവിടേക്കാണ് പോകുന്നത്, അവരെ പിന്നിൽ ഞങ്ങൾ അടിയുറച്ച് വിശ്വസിക്കുകയും അടിയുറച്ച് അവരെ പിന്നിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്നവരാണ് ഞങ്ങൾ. അതുകൊണ്ട് ഞങ്ങൾ തങ്ങമാർ തെറ്റ് ചെയ്താലും മറ്റൊരു തെറ്റ് ചെയ്താലും തെറ്റ് തെറ്റിനെന്ന് ഞങ്ങളെ പറയരുത്. അവർ തെറ്റ് ചെയ്താലും ഞങ്ങൾ അതേ മാർഗം ഞങ്ങൾ പിൻപറ്റി ഞങ്ങൾ ആഹ്റം അവസാനം വരെ ഞങ്ങൾ അതിൽ പ്രവർത്തിക്കുകയും ഈമാനോട് മരിക്കുകയും അവർ നരകത്തിലേക്കാണെങ്കിൽ അവരുടെ കൂടെ ഞങ്ങൾ നരകത്തിൽ പോകാൻ തയ്യാറാണ്. അവർ നരകത്തിൽ പോയി ഞങ്ങൾക്ക് സ്വർഗം ആവശ്യമില്ല. ഞങ്ങൾ വിശ്വസിക്കുന്ന പണ്ഡിതന്മാർ താജുല്ലമ അതുപോലെ എ പി ഉസ്താദ് അവർ നരകത്തിൽ പോയിട്ട് ഞങ്ങൾക്ക് സ്വർഗത്തിൽ പോകണമെന്ന് യാതൊരു ആഗ്രഹവും ഞങ്ങൾക്കില്ല. അവർ സ്വർഗത്തിലാണോ അതേ സ്വർഗത്തിൽ ഞങ്ങളും പോകും ഇൻഷാല്ല. കൂടുതൽ ഒരു വിശദീകരണവും ആവശ്യമില്ലാത്ത വിധം നിങ്ങൾ അയാളുടെ സംഭാഷണത്തിൽ നിന്നും അയാളുടെ മാനസികാവസ്ഥയും അയാളെ പോലുള്ള തക്വീർ തൊഴിലാളികളെ ഈ കാന്തപുരവും അതുപോലുള്ള തങ്ങളും ഖലീൽ ബുഹാരി തങ്ങളും ഒക്കെ വളർത്തിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ വളർത്തിക്കൊണ്ടുവന്ന വിധവും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അള്ളാഹു സുബ്ഹാനഹു വതാല അവന്റെ ഖുർആൻ വളരെ വ്യക്തമായി തന്നെ പറഞ്ഞു. സൂറത്തുൽ മായിദ 104 എടുത്ത് നോക്കിയാൽ നമുക്ക് കാണാം. വൈദാ ഖീല ലഹും തആലൂ ഇലാ മാ അൻസലല്ലാഹു വഇലർ റസൂൽ قالوا حسبنا ما وجدنا عليه آباءنا أولو كان آباؤهم لا يعلمون شيئا ولا يهتدون. എന്താണ് അള്ളാഹു അവതരിപ്പിച്ചതിലേക്ക് റസൂലിലേക്കും കൊണ്ട് വരൂ എന്ന് പറഞ്ഞാല് അവരോട് പറഞ്ഞാല് അവർ പറയും ഞങ്ങളുടെ പിതാക്കള് ഏതൊരു നിലപാടാണോ ഞങ്ങൾ കണ്ടെത്തി അത് മതി ഞങ്ങൾക്ക്. അള്ളാഹു ചോദിക്കാണ് അവലോ കാന ആബാഹും ലാ യഅലമൂന ഷൈഅൻ വലാ യഹ്തദൂൻ. നിങ്ങളുടെ പിതാക്കന്മാര് യാതൊന്നും അറിയാത്തവരും സന്മാർഗം പ്രാപിക്കാത്തവരും ഉദാത്ത് കിട്ടാത്തവരൊക്കെ ആണെങ്കിലും അത് നിങ്ങൾക്ക് മതിയോ എന്ന്. അപ്പോ ഞങ്ങളുടെ വാപ്പ കണ്ടത് കാക്കാർന്നമാര് കണ്ടത് ഞങ്ങൾക്ക് മതി എന്ന് പറയുന്ന ഒരു ടീമിനെ പറ്റിയാണ് അള്ളാഹു സുബ്ഹാനഹു വതാല പറയുന്നത്. ഇതേ അർത്ഥം വരുന്ന ആശയം വരുന്ന ഒരുപാട് ആയത്തുകൾ ഖുർആനിൽ നമുക്ക് കാണാം. സൂറത്തുൽ മാലും അതുപോലെ തന്നെ മറ്റു പലയിടത്ത്. എന്നാൽ അള്ളാഹു സുബ്ഹാനഹു വതാല ഖുർആൻ അവതരിപ്പിക്കുകയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അത് പ്രബോധനം ചെയ്യുകയും സഹാബാക്കൾക്ക് അത് എത്തിച്ചു കൊടുക്കുകയും ചെയ്തു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയ്ക്ക് ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം വഫാത്തിന് ശേഷം ജീവിച്ചിരിക്കുന്ന ഏതെങ്കിലും ഒരു മനുഷ്യൻ തെറ്റുപറ്റാത്തവനാണെന്നോ അവൻ തെറ്റുപറ്റുകയില്ല എന്നോ ഒരാൾ വിശ്വസിച്ചാൽ അവൻ കാഫിറാണ്. കാരണം എന്താ? അംബിയാ മുസ്ലിങ്ങൾ മാത്രമേ മാസൂമുകളായിട്ടുള്ളൂ എന്നുള്ളത് വളരെ ഇസ്ലാമിന്റെ അടിത്തറയാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തോടുകൂടി ആ പരമ്പര അവിടെ അവസാനിച്ചു. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അഷ്റത്തുൽ മുബഷിരീൻ സ്വർഗത്തിലാണെന്ന് അദ്ദേഹത്തിന് നാവിലൂടെ സർട്ടിഫിക്കറ്റ് കൊടുത്ത ആ സഹാബികളൊഴിച്ച് വേറെ ആരും സ്വർഗത്തിലാണെന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആളെ നമുക്ക് നരകത്തിലാണെന്നോ പറയാൻ നമുക്ക് അവകാശമില്ല. ഏത് വലിയ ഇമാമാവട്ടെ ഏത് വലിയ ആളാവട്ടെ അദ്ദേഹം സ്വർഗത്തിലാണ് എന്ന് ഉറപ്പിച്ച് പറയാൻ നമുക്ക് സാധ്യമല്ല. ആരും നരകത്തിലാക്കാനും നമുക്ക് സാധ്യമല്ല. കാരണം അത് അള്ളാഹുവിൻ്റെ അടുത്തുള്ളതാണ്. ഒരാൾക്കും തെറ്റുപറ്റില്ല എന്ന് പറഞ്ഞാൽ അത് ഇസ്ലാമിൻ്റെ ആശയങ്ങൾക്ക് അടിസ്ഥാനപരമായ ആശയങ്ങൾ കടകവിരുദ്ധമാണ്. മാലിക് ബിൻ അനസ് റഹ്മത്തുള്ളാഹി അലൈഹി ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി മദീനയിലെ ഇമാം എന്നറിയപ്പെടുന്ന അദ്ദേഹം മദീനയിൽ നിന്ന് ദർശെടുത്തു കൊണ്ടിരിക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിന്റെ നേരേക്ക് ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു, ഈ ലോകത്ത് തെറ്റുപറ്റാത്ത ഒരാളുണ്ടെങ്കിൽ അത് ഈ ഖബറിന്റെ ഉടമയാണ്, അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ബാക്കി എല്ലാവരുടെ വാക്കിലും തള്ളേണ്ടതും പൊള്ളേണ്ടതും ഉണ്ടാകും എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ ഇമാമമാർ വരെ അത്ര സൂക്ഷ്മത പുലർത്തിയിരുന്നു എങ്കിൽ എന്തിനധികം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട സ്വഹാബി വര്യൻ ആയ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു പോലും പറഞ്ഞത് എന്റെ ഒരു കാല സ്വർഗത്തിൽ എത്തിയിട്ട് ഒരു അടുത്ത കാലം കൂടി എത്തിയാൽ മാത്രമേ ഞാൻ സ്വർഗത്തിലാണ് ഞാൻ ഉറച്ചു വിശ്വസിക്കുള്ളൂ എന്നാണ്. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞെന്താ, എന്റെ ഒരു നേരത്തെ നിസ്കാരമെങ്കിലും അള്ളാഹു പൂർണ്ണമായി സ്വീകരിച്ചു എന്നറിഞ്ഞാൽ ഞാനാണ് ഈ ലോകത്ത് ഏറ്റവും വലിയ ഭാഗ്യവാൻ എന്നാണ്. മദീനത്ത് മുനാഫിക്കുകളുടെ ലിസ്റ്റ് വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞപ്പോൾ ഉമർ ഖത്താബ് റളിയല്ലാഹു പോയി ചോദിക്കുകയാണ്, ആ ലിസ്റ്റിൽ എന്റെ പേരുണ്ടോ എന്ന്. സഹാബികളൊക്കെ പോയി ചോദിച്ചു, എന്റെ പേരുണ്ട് എന്റെ പേര്. അവരത്രയും സൂക്ഷ്മാലുക്കളായിരുന്നു, അവർക്കൊന്നും ഞങ്ങളുടെ കയ്യിൽ തെറ്റുപറ്റില്ല. സഹാബികൾക്ക് പോലും അങ്ങനെ ഒരു ധാരണ ഇല്ലായിരുന്നു
എന്നാൽ ഞങ്ങളൊന്നും തെറ്റുപറ്റാത്തവരാണ്, ഞങ്ങളൊക്കെ നേരെ സ്വർഗത്തിലേക്കാണ്, ഞങ്ങൾ ഞങ്ങളുടെ കൂടെ വന്നവരെ ഞങ്ങൾ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകും എന്ന് ഈ നാട്ടിലെ ഈ മുസ്ലിയാക്കന്മാർ, ഈ പുറയെ പച്ച തലയെക്കെട്ടും തോളിലിട്ട് നടക്കുന്ന ഈ മുസ്ലിയാക്കന്മാർ ജനങ്ങളെ പാവങ്ങളെ പറഞ്ഞു പറ്റിച്ചിരിക്കുകയാണ്. നോക്കൂ സഹോദരങ്ങളെ, ഖുർആനിൽ സൂറത്ത് അഹ്സാബിൽ 26, 27, 28 മുതലുള്ള ആയത്തുകൾ നിങ്ങളൊന്ന് വായിച്ചു നോക്കൂ. يوم تقلب وجوههم في النار يقولون يا ليتنا اطعنا الله واطعنا الرسول. വളരെ വ്യക്തമായി പറയാണ്, നാളെ നരകത്തിലേക്ക് ആളുകളെ വലിച്ചെറിയുന്ന സമയത്ത് അവർ പറയും, എന്താണ് അള്ളാഹുവിന്റെ റസൂലിനെ ഞങ്ങൾ അനുസരിച്ച് എത്ര നന്നായിരുന്നേനെ. അത് മാത്രമല്ല, അവർ പിഴക്കാണ്ടാകുന്ന കാരണം അവർ പറയുന്നുണ്ട്, വഖാലു റബ്ബനാ ഇന്നാ അതഅനാ സാദതനാ വകുബ്റാനാ ഫളല്ലൂനാ സബീല. ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങളുടെ റബ്ബേ, ഞങ്ങൾ ഞങ്ങളുടെ കൂട്ടത്തിലുള്ള നേതാക്കന്മാരെയും പ്രഭുമുഖന്മാരെയും അനുസരിക്കുകയും അവർ ഞങ്ങൾ വഴിതെറ്റി അങ്ങനെ ഞങ്ങൾ വഴിതെറ്റിക്കപ്പെടുകയുണ്ടായത്. അവിടെ നിർത്തണമില്ല അവര്. അപ്പൊ ഞങ്ങൾക്ക് മാത്രം ശിക്ഷ കിട്ടിയാൽ പോരാ, ഞങ്ങളുടെ നേതാക്കൾ ഞങ്ങളെ വഴിതിരിച്ച നേതാക്കന്മാരും കൊടുക്കണം എന്ന് അവർ പറയുന്ന രംഗമുണ്ട്. ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങളുടെ റബ്ബേ, അവർക്ക് എന്താണ് ആത്തിഹിം ലൈഫൈനി, അവർക്ക് നീ രണ്ട് ഇരട്ടി ശിക്ഷ കൊടുക്കണേ. ഒരു ഇരട്ടി പോരാ, ഞങ്ങൾക്ക് കിട്ടുന്നതിന്റെ ഇരട്ടി അവർക്ക് കൊടുക്കണേ. വലാനുഹും ലാനം കബീറാ, വമ്പിച്ച പാപം, എന്താണ് വമ്പിച്ച ശാപം അവർ കേൾപ്പിക്കുകയും ചെയ്യണേ, അവർ നീ ശപിക്കണേ എന്ന് പറയും. അതുപോലെ തന്നെ സൂറത്ത് ഫുസ്ലത്തിന്റെ 29-ാമത്തെ ആയത്തിൽ വളരെ വ്യക്തമായി പറയുന്നു, വഖാലല്ലദീന കഫറു റബ്ബനാ അർനല്ലദീനി അദല്ലനാ മിനൽ ജിന്നി വൽ ഇൻസി നജഅലുഹുമാ തഹ്ത അഖ്ദാമിനാ ലിയകൂനാ മിനൽ അസ്ഫലീൻ. ഈ സത്യനിഷേധികളായ ആളുകൾ പറയണത്, ഞങ്ങളുടെ റബ്ബേ, രക്ഷിതാവേ, ഞങ്ങളെ പിഴപ്പിച്ച ജിന്നുകളിൽ നിന്നും മനുഷ്യരിൽ നിന്നുമുള്ള രണ്ട് വിഭാഗത്തിൽ ഞങ്ങൾ കാണിച്ചു തരണേ. ഇന്ന് ഞങ്ങൾ അവരുടെ ഞങ്ങളെ കാലിൻ്റെ അടിയിലിട്ടൊന്ന് ചവിട്ടട്ടെ. എന്ത്? അവരുടെ ഞങ്ങളെ അവരുടെ ഏറ്റവും മോശമാക്കട്ടെ ഞങ്ങൾ ഇവിടെ ഇട്ടിട്ട് എന്ന്, ഞങ്ങൾ അവർ ഞങ്ങളോ പഴച്ചു പോയി ഞങ്ങളെ പഴപ്പിച്ചവരനെ ഇതാക്കട്ടെ എന്ന് പറയുന്ന ഒരു രംഗമുണ്ട്. അപ്പോൾ എൻ്റെ പൊന്നു സഹോദരങ്ങളെ, കാന്തപുരം നരകത്തിൽ നിന്നല്ല, ആരും നരകത്തിൽ പോയാലും ഞങ്ങൾ നരകത്തിൽ പോകാൻ പാടില്ല എന്നുള്ളതിലേക്ക് നിങ്ങൾ എത്തൂ. സ്വർഗത്തിൽ പോകുന്നൊരു സ്വർഗത്തിൽ പോട്ടെ, നരകത്തിൽ പോകുന്നൊരു നരകത്തിൽ പോട്ടെ, സ്വർഗത്തിൽ പോകുന്നൊരു സ്വർഗത്തിലേക്ക് പോകും, പക്ഷേ ഞാനും സ്വർഗത്തിൽ ആ സ്വർഗത്തിലേക്ക് എനിക്കും പോകണം. സ്വർഗത്തിൽ പോയ സഹാബിമാരുടെ കൂടെ, സ്വർഗത്തിൽ പോയ റസൂലുള്ളാഹിന്റെ കൂടെ സ്വർഗത്തിൽ പോകണം എന്ന് പറയാമെന്നല്ലാതെ, കാന്തപുരം നരകത്തിലാണെങ്കിലും ഉള്ളാൾത്തങ്ങൾ നരകത്തിലാണെങ്കിലും ആര് ഏത് വലിയ ശേഖ നരകത്തിലാണെങ്കിലും ഞാൻ നരകത്തിലേക്കില്ല എന്ന് പറയാനുള്ള ധൈര്യം ഒരു മുസൽമാന്റെ ഈമാന് നമ്മൾ നേടുക. ഇതുപോലെയുള്ള പിഴച്ച വാളുകളിൽ നിന്ന് തലമാറ്റുക. അള്ളാഹു സുബ്ഹാനഹു വതആല ഖുർആനിൽ പറഞ്ഞല്ലോ, ഏറ്റവും മോശപ്പെട്ട ജന്തു അള്ളാഹിൻ്റെ അടുക്കൽ എന്താണ്? ചിന്തിക്കാതെ, ബുദ്ധിയൊന്നും ചെലവഴിക്കാതെ, ഒന്നുമില്ലാതെ നടക്കുന്നവനാണെന്നാണ്. അപ്പോൾ ഒരു ചിന്തയില്ല, കാന്തപുരം എന്ന് പറഞ്ഞാലും അത് സ്വർഗത്തിലാണെങ്കിലും ഞങ്ങൾ അങ്ങോട്ട് പോയിക്കൊള്ളാം എന്ന് പറയുന്ന ഇതുപോലെ ബുദ്ധി പണയം വെച്ച ആളുകൾ അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഈ സഹോദരനും അതുപോലെ ഇദ്ദേഹത്തിൻ്റെ ഇവരുടെയൊക്കെ വലയിൽ കുടുങ്ങിയ സഹോദരങ്ങൾക്ക് അള്ളാഹു ഹിദായത്ത് കൊടുക്കുകയും ചെയ്യുമാറാകട്ടെ. ഈ പഴപ്പിക്കുന്ന പണ്ഡിതന്മാരെയും അള്ളാഹു ഹിദായത്ത് കൊടുക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും.